വന്ന് വന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി ഇവിടത്തെ തീറ്റ. ചന്തുകൂട്ടിന് ഇപ്പൊ അങ്ങോട്ട് കഴിച്ചിട്ട് പോയേ ഉള്ളൂ. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ശാരിമ ഭക്ഷണം വിളമ്പി തന്നോണ്ടിരുന്ന ഇപ്പോ ശാരിമ്മയ്ക്കും തിരക്ക്. നിങ്ങൾ എന്തിനാ ഈ ശാരിയെ കയറി ശാരിയമ്മ ശാരിയമ്മന്ന് വിളിക്കുന്നത്? അമ്മയാ അങ്ങനെ നിർബന്ധിച്ച് വിളിപ്പിക്കുന്നത്. ശാരിക്കുണ്ടാകുന്ന മക്കള് അവളെ അമ്മയെന്ന് വിളിച്ചോളും, നിങ്ങൾ വിളിക്കണ്ട. കേട്ടോ മോളെ, മോള് ജീവിച്ചിരിക്കുമ്പോ ഈ പിള്ളേര് വേറൊരുത്തേ കയറി അമ്മ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വിഷമാ. നിങ്ങക്ക് ഇഷ്ടല്ലെങ്കിൽ ശാരി അമ്മേന്ന് വിളിക്കണ്ട, പഴയ പോലെ ആന്റിന്ന് വിളിച്ചോ. അതാ അതിന്റെ ഒരു ശരി. അല്ല അമ്മക്ക് എന്താ പറ്റിയേ? ശാരിന്റെ അമ്മേന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞപ്പോ അമ്മയല്ലേ കണ്ണു നിറച്ച് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ശാരിയമ്മന്ന് വിളിക്കണോന്ന്? അത് കൂട്ടുകാരോടുള്ള ഇഷ്ട കൂടുതലും ഉണ്ട്. ആണോ അമ്മേ? നിങ്ങക്ക് എന്നെക്കാളും സ്നേഹം ശാരിയോടാണെന്ന് പറഞ്ഞപ്പോ ആ സങ്കടത്തിൽ അമ്മ പറഞ്ഞു പോയതാ. നിങ്ങക്കത് ബുദ്ധിമുട്ടാവുന്ന അമ്മക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അങ്ങനെ വിളിക്കണ്ട. ഇപ്പൊ വിളിച്ച ശീലമ്മേ, ഇനി അവള് നിർത്താനാ ബുദ്ധിമുട്ട്. അങ്ങനെ കുട്ടികളും ശാരിയുടെ കസ്റ്റഡിയിലായി. ഈ കളി ഇനി എവിടെ ചെന്ന് നിൽക്കുവോ എന്റെ ഭഗവാനെ. ഓഹോ, ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. മോളെ മോളെ ഇങ്ങോട്ട് നോക്കിയേ, ഇത്ര ഇളക്കിയാ മതിയോ? ഇനി ഇളക്കണോ? അമ്മണിയമ്മ കൂടുതൽ ഇളക്കണ്ട. ഇത് ഇത്രയൊക്കെ ആക്കിയത് ഞാനാണെങ്കിൽ ബാക്കി കൂടി റെഡിയാക്കാൻ എനിക്കറിയാം. മോളിങ്ങനെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. അത് കഴിക്കാൻ രാജീവൻ സാർ അവിടെ വേണം. രാജീവൻ സാറ് കഴിക്കാതെ പോകും, വേഗം ചെന്ന് കൂട്ടിക്കൊണ്ടു വാ, അതുവരെ ഞാൻ ഇളക്കാം. ചെല്ലെന്ന് ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഞാൻ ലീവ് എടുക്കാൻ തീരുമാനിച്ചത്. ടെസ്റ്റ് റിപ്പോർട്ട് വരാൻ താമസിക്കുമെന്ന് ഡോക്ടർ അറിയിച്ച സ്ഥിതിക്ക് ലീവ് ക്യാൻസൽ ചെയ്യാം. ലീവ് ക്യാൻസൽ ചെയ്യണ്ട. ഭാര്യക്ക് ഒരാവശ്യം വരുമ്പോ ഭർത്താവല്ലേ കൂടെ നിൽക്കേണ്ടത്? യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഭാര്യാ ഭർത്താക്കന്മാരല്ലാന്ന് ശാരിയക്കറിയാലോ. രാഖിയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ അങ്ങനെ അഭിനയിക്കുന്നു എന്ന് മാത്രം. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. അതെന്താ? അത് അവള് രാഖി ട്രീറ്റ്മെന്റിന് സമ്മതിച്ചല്ലോ.